Dear students, today we are going to discuss the question and answers, the next part of the chapter 8. First question, which was the most powerful among the 16 Mahajanapadas? 16 Mahajanapadangalil ethavum powerful aayathu ethaanu ennaanu chodyam. Magadha. Next, name two religions originated in the 6th century BC. Adayathu BC 6 നൂറ്റാണ്ടിൽ രൂപം കൊണ്ട രണ്ട് മതങ്ങൾ ഏതെല്ലാമാണ്? ജൈനിസം ആൻഡ് ബുദ്ധിസം. നെക്സ്റ്റ്, വിച്ച് ഡൈനാസ്റ്റി ഗ്രൂ അപ്പ് വിത്ത് ഹിറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ മഗധ? മഗധയിൽ രൂപം കൊണ്ട പ്രധാന ഒരു രാജവംശം ഏതാണ്? മൗര്യ ഡൈനാസ്റ്റി, മൗര്യ രാജവംശം. നെക്സ്റ്റ്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദി മൗര്യ ഡൈനാസ്റ്റി? ആരാണ് മൗര്യ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്? ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യ ആണ് മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ. നെക്സ്റ്റ്, ഹു വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ ഓഫ് മൗര്യ ഡൈനാസ്റ്റി? ആരായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് മൗര്യ ഡൈനാസ്റ്റിയിലെ? അശോക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നോട്ട് ബുക്കിൻ്റെ സൈഡിൽ ഒരു പോയിന്റ് എഴുതിയിട്ട് എഴുതുക. എയിം ഓഫ് ധർമ്മ ഓർ ധർമ്മ. ധർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എയിം, അതാണ് എഴുതാനുള്ളത്. അപ്പോൾ ധർമ്മ എയിംഡ് അറ്റ് മെയിൻറ്റെയിൻ പീസ് ഇൻ ദി നേഷൻ ബൈ പ്രൊമോട്ടിങ് യൂണിറ്റി ആൻഡ് ടോളറൻസ് എമോങ് ദി പീപ്പിൾ. അതായത് ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്തെ സമാധാനം നിലനിർത്തുക എന്നതായിരുന്നു ധർമ്മത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ആര്? അശോകൻ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ്, സം ഓഫ് ഐഡിയ ഇൻ ധർമ്മ, എന്തെല്ലാമാണ് ധർമ്മയുടെ ഐഡിയകൾ? ഒബേ പേരൻസ്, പേരൻസിനെ അനുസരിക്കുക. റെസ്പെക്ട് ഗുരു ഓർ ടീച്ചേഴ്സ്, അതായത് നമ്മളെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക. ഡിനൗൺസ് അനിമൽ സാക്രിഫൈസ്, മൃഗബലി ഒഴിവാക്കുക. എക്സ്പ്രസ് ടോളറൻസ് ടുവേർഡ്സ് എവറി റിലീജിയൻസ്, എല്ലാ മതങ്ങളോടും നല്ല സഹിഷ്ണുതയോടെ പെരുമാറുക. സോ കൈൻഡ്നെസ് ടുവേർഡ് ഫെലോ ക്രിയേറ്റേഴ്സ്, സഹജീവികളോട് കരുണ കാണിക്കുക. ഇത്രയും ഐഡിയകളാണ് ധർമ്മത്തിന് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് എംപയർ അശോക ഇൻഫോം ദി പീപ്പിൾ ഓഫ് ദിസ് ധർമ്മ ഡിസിഷൻ? ഇങ്ങനെയുള്ള ധർമ്മ ഡിസിഷൻ എങ്ങനെയാണ് അശോകൻ ജനങ്ങളെ അറിയിച്ചിരുന്നത്? അശോക കൺവിൻസ്ഡ് ഹിസ് ഡയറക്ഷൻ ഡിസിഷൻ ആൻഡ് ധർമ്മ ടു ഹിസ് സബ്ജക്ട് ത്രൂ സ്റ്റോൺ എഡിക്റ്റ്. അതായത് അശോക ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഡിസിഷൻസ് തീരുമാനങ്ങളും കൺവിൻസ്ഡ് ഉപദേശങ്ങളും എല്ലാം ത്രൂ സ്റ്റോൺ എഡിക്റ്റ്, കല്ലുകളിൽ കൊത്തിവെച്ചായിരുന്നു ജനങ്ങളെ അറിയിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഈ കല്ലുകളെ കൊത്തിവെച്ചുള്ള അറിയപ്പെടുന്നത്. ദിസ് എഡിക്ട്സ് വെയർ പ്ലേസ്ഡ് അലോങ് ദി സൈഡ്സ് ഓഫ് ദി മെയിൻ റോഡ് ആൻഡ് ഇൻ ദി സിറ്റി സെൻറ്റേഴ്സ്, തെരുവുകളിലും റോഡിൻ്റെ സൈഡിലൊക്കെയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനെ ശിലാലിഖിതങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഇൻഡിക്കേറ്റിംഗ് ദി പ്രോഗ്രസ് ഓഫ് ആർക്കിടെക്ചർ ഡ്യൂറിംഗ് ദി മൗര്യൻ പീരീഡ്. മൗര്യൻ പീരീഡിലെ ശില്പവിദ്യയെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? പില്ലർ ഇറക്റ്റഡ് ബൈ എംപറർ അശോക അറ്റ് സാരാനാഥ്, സാരാനാഥിൽ അശോകൻ സ്ഥാപിച്ചിട്ടുള്ള അശോക സ്തംഭം. ദെൻ ദി സ്തൂപ ഓഫ് സാഞ്ചി, സാഞ്ചിയിലെ സ്തൂപം, ഇതെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, ധർമ്മ, എന്താണ് ധർമ്മ എന്ന് പറഞ്ഞാൽ? നെയിം ദി പോളിസി അഡോപ്റ്റഡ് ബൈ അശോക ടു എൻഷുർ പീസ് ഇൻ ദിസ് കിങ്ഡം. അതായത് രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് സമാധാനം നിലനിർത്തുന്നതിനുമായി ഐക്യമുണ്ടാക്കുന്നതിനായി അശോക സ്ഥാപിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് എന്ത്? ധർമ്മ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഒരു വിറ്റേഷ് ചാനലിൽ ഒരു ഡയഗ്രാം പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നു, അതാണ് ദി റിലീജിയൻ അഡോപ്റ്റീഡ് ബൈ അശോക. അശോകൻ അഡോപ്റ്റ് ചെയ്ത മതം ഏതായിരുന്നു? ബുദ്ധിസമായിരുന്നു. ആഫ്റ്റർ വിച്ച് വാർ, ഏത് വാറിന് ശേഷമാണ് അശോകൻ ബുദ്ധിസം അഡോപ്റ്റ് ചെയ്തത്? കലിംഗ വാറിലാണ്. കലിംഗ വാർ ഏത് ഇയറിലാണ്? 261 BC. BC 261 കലിംഗ വാർ ഉണ്ടായത്. ഈ യുദ്ധത്തിന് ശേഷമാണ് അശോകൻ ബുദ്ധിസം എന്ന മതം സ്വീകരിച്ചത്. നിങ്ങളുടെ വിറ്റേസ് ചാനലിലും അതേപോലെ ടെക്സ്റ്റ് ബുക്കിലും ഒരു വർക്ക് തന്നിരുന്നു, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി മൗര്യ പീരീഡ് വിത്ത് ദാറ്റ് ഓഫ് ദി ലേറ്റർ വേദിക് പീരീഡ്. അതായത് ലേറ്റർ വേദിക് പീരീഡിലും മൗര്യ പീരീഡിലും സാമൂഹിക ജീവിതം, ജനങ്ങളുടെ സാമൂഹിക ജീവിതം എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പം അതിന് ആൻസർ ആയിട്ട് എഴുതുക, മൗര്യ പീരീഡ് ലേറ്റർ വേദിക് പീരീഡിൽ നിന്ന് രണ്ട് കള്ളി വരച്ചിട്ട് മുകളിലെ ഹെഡിങ് ആയിട്ട് മൗര്യ പീരീഡ് എഴുതുക, രണ്ടാമത്തെ കള്ളിയിൽ മുകളിലെ ഹെഡിങ് ആയിട്ട് ലേറ്റർ വേദിക് പീരീഡ് എഴുതുക. എന്നിട്ട് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് സോഷ്യൽ
സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ചാതുർവർണ്ണ ഡോക്ടറിൻ പ്രിവിലേജ്ഡ്, അതായത് മൗര്യ പീരീഡിലെ സാമൂഹ്യ ജീവിതം ചാതുർവർണ്ണവുമായി ബന്ധപ്പെട്ടായിരുന്നു നിലനിന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിൽ ഇസ് ദി പീരീഡ് ഡ്യൂറിംഗ് ഹ്യൂമൻ ലൈഫ് ഹാസ് ഡെപിക്റ്റഡ് ഇൻ ദി സാമ യജുർ ആൻഡ് അതർവേദ എക്സിസ്റ്റഡ്, അതായത് വേദങ്ങളിലായിരുന്നു സാമൂഹ്യ ജീവിതം ഉൾക്കൊണ്ടിരുന്നത് ലേറ്റർ വേദിക് പീരീഡിൽ. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിന് പിന്നീട് കൃഷിക്കും ആരംഭിച്ചതിന് ശേഷം അവർ ചാതുർവർണ്ണത്തിലേക്ക് തിരിയുന്നുണ്ട്. പക്ഷെ തുടങ്ങിയത് ഈ വേദങ്ങളിൽ നിന്നായിരുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അയൺ ടൂൾ ആൻഡ് ഇംപ്ലിമെന്റ് വെയർ യൂസ്ഡ്. ലേറ്റർ മൗര്യ പീരീഡിൽ ഇരുമ്പിന്റെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ അയൺ ടൂൾ ആൻഡ് ഇംപ്ലിമെന്റ് വെയർ യൂസ്ഡ് ലേറ്റർ വേദിക് പീരീഡിലും അത് തന്നെയാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ ബുദ്ധിസം ആൻഡ് ജൈനിസം ബിക്കെയിം മോർ പോപ്പുലർ. ബുദ്ധിസം ജൈനിസം ആയിരുന്നു പ്രധാന മതങ്ങളായി ഉണ്ടായിരുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡില് ദിസ് മോഡ് ഓഫ് വർഷിപ്പ് ലോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എ ഇൻസ്റ്റെഡ് ഓഫ് യാഗാസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്, അതായത് യാഗങ്ങളായിരുന്നു നടത്തിയിരുന്നത്, യാഗത്തിനായിരുന്നു മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിരുന്നത്. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഫ്ലറിഷ്ഡ്. കൃഷിയും വ്യാപാരവും ഒരേപോലെ പുരോഗതി പ്രാപിച്ചിരുന്നു. അഗ്രികൾച്ചർ ബിക്കെയിം ദി ചീഫ് ഒക്യുപ്പേഷൻ. അഗ്രികൾച്ചർ തന്നെ ആയിരുന്നു ലേറ്റർ വേദിക് പീരീഡിലും പ്രധാന ഒക്യുപ്പേഷനും പുരോഗതി പ്രാപിച്ചതും. ഹാൻഡിക്രാഫ്റ്റ് ലൈക്ക് സീയിങ് ആൻഡ് വേവിംഗ് എക്സിസ്റ്റഡ്. തുന്നലും കൈത്തൊഴിലും ഒക്കെയും അവിടെ പ്രധാന ഇനങ്ങളായിരുന്നു ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെയോ ദീർത്ത് വെയർ യൂസ്ഡ് ബൈ ദി പീപ്പിൾ ലേറ്റ് വേദിക് പീരീഡ് ഈസ് നോൺ ആസ് ദി പെയിന്റഡ് ഗ്രേ വെയർ, അതായത് മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അത് ചായം തേച്ച് ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളായിരുന്നു ഉണ്ടാക്കുന്നത്. കോയിൻ വെയർ യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ. പ്രധാന ട്രാൻസാക്ഷൻ ആയിട്ട് കോയിൻ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. എക്സ്ചേഞ്ച് ഓഫ് സർപ്ലസ് പ്രൊഡക്റ്റ് ആയിരുന്നു കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത്രയും പോയിന്റ്സുകൾ എഴുതി വെക്കുക. ഓക്കേ.